ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എളുപ്പത്തിൽ തന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ ഫംഗ്ഷൻസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ടും ചെയ്തെടുക്കുക, അതുപോലെ തന്നെ തലേ ദിവസമൊക്കെ വീട്ടിൽ ഫ്രിഡ്ജിൽ തയ്യാറാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്ന ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ പുഡിങ് കേക്കൊക്കെ എപ്പോഴും ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലുള്ള ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ഹൽവയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കിലോ ക്യാരറ്റ് നന്നായി കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നല്ല ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റ് വേകുന്ന സമയത്ത് നന്നായിട്ട് ചുരുങ്ങുമല്ലോ. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ കുറച്ച് സൈസ് കൂട്ടിയിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ ക്യാരറ്റ് മൊത്തമായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 1 കിലോ ക്യാരറ്റിന് 1 ലിറ്റർ പാല് എന്നുള്ള കണക്കാണ് കേട്ടോ എടുക്കുന്നത്. 1 കിലോ ക്യാരറ്റിന് 1 ലിറ്റർ പാൽ നല്ല പെർഫെക്റ്റ് അളവാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്യാരറ്റിൽ 1/2 ലിറ്റർ, അതായത് പകുതി പാല് നമുക്ക് ഒഴിച്ചിട്ടൊന്ന് ഈ ക്യാരറ്റൊന്ന് വേവിച്ചിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഈ ഉള്ളിലുള്ള വെള്ളമൊക്കെ പുറന്തള്ളി വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കാം. അപ്പോൾ ക്യാരറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ പറഞ്ഞില്ല 1/2 ലിറ്റർ പാലൊഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ബാക്കി 1/2 ലിറ്റർ പാല് നമുക്ക് ലാസ്റ്റ് സെറ്റായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ 1/2 ലിറ്റർ പാലൊഴിച്ചിട്ട് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മതി. കാരണം ക്യാരറ്റ് ഒന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ, അതുപോലെ തന്നെ പാലും കൂടി മിക്സ് ആകുമ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാവും, അടിക്കൊന്നും പിടിക്കാതെ തന്നെ നന്നായി വെന്ത് കിട്ടിക്കോളൂ. അപ്പോൾ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇടയ്ക്കിടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കണം. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ അടിച്ച് വെച്ച് വേവിക്കാതിരിക്കണം കേട്ടോ, അതൊന്ന് കൂടുതൽ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് തന്നെയായിരിക്കും മുന്നിൽ നിൽക്കുക, ഹൽവയുടെ ഒരു ഫ്ലേവറായിട്ട് കിട്ടില്ല, കൂടുതൽ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് തന്നെയായിരിക്കും മുന്നിൽ നിൽക്കുക. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ക്യാരറ്റ് നന്നായി വെന്ത് കിട്ടുന്നവരെ അടച്ചു വെക്കാതെ, കാരണം ക്യാരറ്റ് ഒന്ന് ഫുള്ളായിട്ട് വെള്ളം ഇറങ്ങി വരുന്ന സമയം വരെ നമുക്ക് അടച്ചു വെക്കാതെ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ പാലൊക്കെ തിളച്ചിട്ട് ക്യാരറ്റിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലാ ക്യാരറ്റിലുള്ള മുഴുവൻ വെള്ളവും പുറത്ത് വന്ന് പാലൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് ഈ വെള്ളവും പാലും ഒക്കെ ഒഴിച്ചിട്ട് നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റിയിട്ട് എല്ലാം വെള്ളവും വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരും. ഇത് ആ ഒരു സമയത്താണ് നമ്മളിതിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇപ്പം നമ്മുടെ ഇപ്പം വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് തന്നെ ഇത് അടിക്കൊന്നും പിടിക്കില്ല. എന്നാലും വെള്ളം വറ്റി വരുന്ന സമയത്ത് നമ്മളൊന്ന് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ക്യാരറ്റ് നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഒരു പച്ച കളറിൽ, എല്ലാ ക്യാരറ്റിലും വരില്ല, എന്നാലും ചില ക്യാരറ്റിലൊക്കെ ഉണ്ടാവും ഒരു പച്ച കളർ സൈഡിലൂടെ വെള്ളം വരുന്നതായിട്ട് കാണാം. അങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് ഒന്ന് കോരിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. കാരണം എന്ന് വെച്ചാൽ അതൊരു കയപ്പ് രസം വരും നമ്മുടെ ഹൽവയ്ക്ക്, അതുകൊണ്ടാണ്. അധിക ക്യാരറ്റിനുണ്ടാവില്ല, എന്നാലും ചില മിക്ക ക്യാരറ്റിലൊക്കെ കാണാം. അതുകൊണ്ട് അങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് അത് കോരിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇതിൽ നിന്ന് വെള്ളമൊക്കെ വറ്റിയിട്ട് വരുന്നുണ്ട്. നല്ലതുപോലെ വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ് നല്ലതുപോലെ വെന്തും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് + 3-4 ടേബിൾ സ്പൂണാണ് കേട്ടോ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഈ ഒരു സമയത്ത് ഇത്ര പഞ്ചസാര ചേർത്തിട്ട് ഇനിയും മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ, നിങ്ങൾക്ക് മധുരം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൽവ എന്ന് പറയുന്ന നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള സാധനമാണെന്ന് അറിയാലോ. അപ്പോൾ നല്ല പോലെ തന്നെ അത്യാവശ്യം മധുരം വേണം. പിന്നെ ചിലർക്കൊക്കെ മധുരം അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് കൊടുക്കുക, അതുപോലെ തന്നെ കൂട്ടിയും കൊടുക്കുക. അത് നിങ്ങളുടെ മധുരം പോലെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഈ ഒരു പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ പഞ്ചസാര ഇളക്കിയിട്ട് അതൊക്കെ മെൽട്ടായി വരുന്ന സമയത്ത് വെള്ളം ഉണ്ടാവും. പഞ്ചസാരയൊക്കെ മെൽട്ടായതിന് ശേഷം പിന്നെ വെള്ളമൊക്കെ വറ്റി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി ഇടക്കിടയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഈ പഞ്ചസാരൻ്റെ ഫ്ലേവർ ക്യാരറ്റിൽ പിടിച്ചു കിട്ടുന്ന രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ മെൽട്ടായി വന്നിട്ട് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു അരക്കപ്പ്, അതായത് മെഷറിംഗ് കപ്പിൽ ഒരു 100 ഗ്രാം നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യിൽ നമ്മൾ കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിവും വറുത്തെടുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ കാഷ്യൂ, അതായത് അണ്ടിപ്പരിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. മുന്തിരി അത്രക്കൊന്നും വേണമെന്നില്ല, ഒരു ഫ്ലേവറിന് മാത്രം മതി. കൂടുതൽ കാഷ്യൂ ഒന്ന് ഇടക്കിടയെ നമ്മൾ കഴിക്കുമ്പോൾ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം. അതായത് 100 ഗ്രാമാണ് കേട്ടോ കണക്ക്, 100 ഗ്രാം നെയ്യിൽ ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് മിക്സായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ വറുത്തെടുത്തത് ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ, നിങ്ങളുടെ കയ്യിൽ പിസ്ത ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം അണ്ടിപ്പരിപ്പ് കടിക്കുന്ന പോലെ ഇടക്കിടയിൽ ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെ ബദാമൊക്കെ ഇങ്ങൾക്ക് ഇടണമെന്ന് താല്പര്യമുണ്ട്, ഇട കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് പിസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റോളം ഇത് ഈ നട്സൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഇതൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ച പാലില്ല, 1.5 ലിറ്റർ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പാലിനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് വറ്റി കുറുകി വരണം കേട്ടോ. അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലിടുക, പക്ഷേ ഇടയ്ക്കിടയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചസാരയും നട്സും എല്ലാം ഉള്ളല്ലോ, കാരണം പെട്ടെന്ന് കുറുകിയിട്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയിൽ ഒന്ന് ഇളക്കിയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു വറ്റി വരുന്ന സമയത്ത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് കൈ വെക്കാതെ ഇടക്കിടയിൽ ഒന്ന് ഇളക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പാലൊക്കെ വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിക്കു പിടിക്കും. അപ്പോൾ ഒന്ന് നല്ലതുപോലെ തന്നെ ഇളക്കി ഇടക്കിടയിൽ ഇളക്കുക. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് പാത്രത്തിൽ നിന്ന് നമ്മൾ ഇളക്കുന്ന സമയത്ത് വിട്ട് കിട്ടും, ഒരു പാത്രത്തിൽ ടച്ച് ചെയ്യാതെ ഇളകി ഇളകി വരുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും, അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യാരറ്റ് ഹൽവ റെഡിയായി എന്നാണ്. അപ്പോൾ നമ്മൾ ഇത് ഇടക്കിടയിൽ ഒന്ന് ഇളക്കിയിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഹൽവ കറക്റ്റായിട്ട് പാകത്തിനായി വന്നിട്ടുണ്ട്. കാരണം ഇത് അത്യാവശ്യം പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് 1 ടീസ്പൂൺ to 1.5 ടീസ്പൂൺ വരെ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം. ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂണും കൂടി അധികം ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത് സെർവ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയൊക്കെ കൂടിയിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം, ഒരു ഡെക്കറേഷൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷൻസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്തതിനെ കൂടുതൽ ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ഈ ഒരു ഹൽവ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഒരിക്കലും ഫ്ലോപ്പാവില്ല, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വീട്ടിലാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുത്ത കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു ഹൽവയാണ്. അപ്പോൾ നിങ്ങളെപ്പോഴെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.